നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ലൈറ്റാണ്. ഈ ഒരു മൊഡ്യൂളിലാണ് നമ്മൾ റിമോട്ട് സെൻസർ ആണ്. അപ്പൊ ഈ ഇത് നമ്മളെ റിമോട്ട് അടിക്കും കണക്കണ വെക്കാണ്ടാണ്, ഇത് അകത്ത് വെക്കാൻ പാടില്ല. ഇത് ഈ നാലെണ്ണം ഡാഷിന്റെ രണ്ടിലും ബാക്കിലാണ്, ബാക്കിൽ രണ്ടെണ്ണം ഈ നാല് എൽ ഇ ഡി വെക്കാം. ഇതിന്റെ സ്വിച്ച് എവിടെ വെക്കണെന്ന് വെച്ചാ ഇതിലാണ് വെക്കണത്. ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് സിഗ്നൽ ലൈറ്റർ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സ്വിച്ചിനെ ഇതിൽ കണക്ട് ചെയ്യാം. അപ്പം ഇത് ആദ്യം വെക്കും മുമ്പേ നമ്മൾ ചെക്ക് ചെയ്യണം വർക്കിംഗ് ആണോ. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഓയർ ഈ ഒരു ജാക്കിലിട്ട് കൊടുക്കുക. കൊടുത്തു. അപ്പം എന്നിട്ട് കത്തണമെന്ന് നോക്കണം, കത്തണില്ല. അപ്പം സ്വിച്ച് ഓൺ ആക്കണം. ഓ, അപ്പം ഇതാണ് ഇതിൻ്റെ ലൈറ്റ്സ് കേട്ടോ. അപ്പം നമുക്ക് റിമോട്ട് ഇത് ചെക്ക് ചെയ്യാം. റിമോട്ട് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററിയുടെ തകരുണ്ട്, കവർ ബാറ്ററി ഇതാവാതിരിക്കാൻ വേണ്ടി. അപ്പം ഇതിനെ റിമൂവ് ചെയ്യുക. ഇപ്പം ഇപ്പം ഇതിലിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സൗണ്ട് ഇടാൻ പോകണ ഈ ഒരു ഇതാവണത്, മിണ്ടാതിരിക്കുമ്പം കണ്ടില്ലേ, ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. അപ്പം നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം റെഡാണ് നമ്മൾ അടിക്കാൻ പോണത്. ഇതിലല്ല അടിക്കേണ്ടത്, നമ്മൾ അടിക്കേണ്ടത് ഈ ഒരു സംഭവത്തിലാണ്. റെഡ് അടിച്ച്, ഇപ്പം റെഡാണ് കത്തണം. ഇതിപ്പോ ഗ്രീൻ ഇതാണ് കേട്ടാ. ഈ ഓയിലാണ് നമ്മൾ അടിക്കേണ്ടത്, ഇതിലല്ല. ഞാൻ ഇത്ര നേരം ഇതിലാണ് അടിച്ചോണ്ടിരുന്നത്, ഇതിലടിച്ചപ്പോണ് ശരിയായത്. ഇതാ കണ്ടില്ലേ, ഓ റിമോട്ട് കംപ്ലൈന്റ് ഇല്ല, സോറി സോറി. ഇതാ റെഡ് ഒരു പ്രസ് ചെയ്താ കേട്ടാ, റെഡ് റെഡ് ഗ്രീന് ബ്ലൂ വൈറ്റ് ഓറഞ്ച് യെല്ലോ ഇതെന്തോന്നാണ് സയാൻ, ഒരു ബ്ലൂ കളറാണ് ഷെയ്ഡ്. പർപ്പിൾ, പിന്നെ നമ്മൾ ഹലോ ഹലോ ഇതിങ്ങനെ മിന്നി മിന്നി നിൽക്കും. അപ്പോൾ ഒരുപാട് ഫിൽറ്റർ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ മ്യൂസിക്, ഹലോ ഹലോ. ഇപ്പം നമ്മൾ പാട്ട് ഇടുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ പാട്ടിനനുസരിച്ച് പാട്ട് കേട്ടോണ്ട് കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഓഫ് ചെയ്യാം. പിന്നെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാൻ പറ്റും. കണ്ടില്ലേ ഒരുപാട് കളറുണ്ട്, ഒരുപാട് കളർ എന്ന് വെച്ചാൽ ഒരുപാട് കളർ. പിന്നെ ഓഫ് ചെയ്യാനും പറ്റും, ഫോൺ ഓഫ്. അപ്പം നമുക്ക് റെഡ് തന്നെ എത്തിക്കാം. ഹലോ ഇതിൽ ടുണ്ണ് കേൾക്കില്ല. അപ്പം ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാനേ. നമുക്ക് ഇത് നാല് ഡാഷിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഓയർന്ന് ലെങ്ത്തും ഉണ്ട്. നമുക്ക് ക്ലച്ചിൻ്റെയും ബ്രാക്കിൻ്റെയും പെഡൽ പിടിപ്പിക്കാം. അപ്പം ഇങ്ങനെ പീസ് പീസായിട്ടാണ് വരണം. അപ്പം ഇതിനെങ്ങനെ പിടിപ്പിക്കുക, എന്നിട്ട് ഇങ്ങനത്തെ ഒരു തകടുണ്ട്, നാലെണ്ണം പിറകിലോട്ട് ഇങ്ങോട്ട് കൊടുക്കണം. അപ്പം ഇത് ശകലം നെളിക്കണം കേട്ടോ. ശകലം നെളിച്ചതിന് ശേഷം ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രൂ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് പിറകില് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നട്ട് കൊടുക്കുക. ഇതേപോലെ നാല് ചേർ വേണം കേട്ടോ. ഇങ്ങനെയാ ഒരു, അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് വരണത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പിടിപ്പിക്കണമെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ആക്കിയിട്ട് പെഡൽ വെക്കുക. പെഡൽ വെച്ചതിന് ശേഷം കറക്കി ലോക്ക് ചെയ്യുക, എന്നിട്ട് ടൈറ്റ് ചെയ്യണം. നാലും ഇങ്ങനെ ആക്കണം ഈ ഒരു പൊസിഷൻ. അപ്പം പെഡൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ടൈറ്റ് ചെയ്യുമ്പം ടൈറ്റ് ആവും. ഇങ്ങനെയാണ് വരണം കേട്ടോ. ടൈറ്റ് ചെയ്ത് കാണിച്ചാൽ അങ്ങനെ രണ്ട് പെടൽ പിടിപ്പിച്ചോട്ടോ. മൂന്നാമത്തെ ആക്സിഡന്റ് പെടൽ പിടിപ്പിക്കാൻ പാടാണ്, ചെറിയ കുഞ്ഞു പെടലാണ്. അതിലാണെങ്കിൽ അതിലാണെങ്കിൽ വെറും കമ്പിയും കൂടെയാണ്. അപ്പം ഇത് ഇങ്ങനെയാണ് പ്രസ് കയറ്റണത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ പിടിപ്പിച്ചത് ഈ ഒരു പെടൽ. അപ്പം നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെ ഈ ഹോളിനകത്തോട്ട് ഇത് ഈ സംഭവം കയറ്റണം. അപ്പം നമ്മൾ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ മൂന്ന് പെടൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് ചവിട്ടി നോക്കാം. ആക്സിലറേറ്ററും ബ്രേക്കും ആയിട്ട് ടച്ച് ആവും ചോദിച്ചാ വലിയ കുഴപ്പമില്ല, അങ്ങനെ ആവൂല. ഇതാണ് ഒരു ഭംഗി വണ്ടിക്ക്. ആക്സിലറേറ്റർ പെടൽ ഒരു സുഖല്ല കേട്ടോ, ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ക്ലച്ച് ഓക്കെയാണ്, ബ്രേക്ക് ഓക്കെയാണ്. ഈ ഒരു ബൾബ് ഉണ്ടല്ലോ, ഈ ഒരു വൈറ്റ് വിഷൻ ഫിലിപ്സിന്റെ, അത് നമുക്ക് സ്പീഡോമീറ്റർ ഉപയോഗിക്കാം. നല്ല വെളിച്ചമുണ്ട്, വെച്ച് നോക്കിയപ്പോ ഉണ്ടല്ലേ, പകല് തന്നെ ഇത്ര വെളിച്ചം. അപ്പൊ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇപ്പുറത്തും കൂടെ വയ്ക്കാം. ഇങ്ങനെ കണക്ട് ചെയ്യണം ചേട്ടാ, ഇത് സ്പീഡോമീറ്ററി വരും. വെച്ച ചേട്ടാ, ഓഫ് ചെയ്യുമ്പോ ഇങ്ങനെ ഓണാകുമ്പോ എത്ര വെളിച്ചം കിട്ടുന്നുണ്ട്. നല്ല വെളിച്ചമാണ്. നല്ല വെളിച്ചമുണ്ട്. അടുത്തത് ഈ ബൾബ് പിടിപ്പിക്കാം. ഇത് ഫ്രണ്ടിൽ പിടിപ്പിക്കാം കേട്ടോ, ബമ്പറില്. ഇനി ഈ ഒരു ബൾബ് പിടിപ്പിക്കാം, ഒരു LED. ഗായ്സ് നമുക്ക് നൈറ്റ് അതിൻ്റെ വൈബ് നോക്കണ്ടേ, അതിൻ്റെ വെളിച്ചവും അതിൻ്റെ ബ്രൈറ്റ്നെസ്സും അതിൻ്റെ ആംബിയേഷനൊക്കെ നോക്കണ്ടേ. അപ്പം നമുക്ക് കീ ഓൺ ആക്കാം. കീ ഓൺ ആക്കിയിട്ട് എല്ലാം കൊടുത്തേക്കാണ്, സ്വിച്ച് ഇട്ട് നോക്കാം. ഓ ഇതാണ് കേട്ടോ വെളിച്ചം, നല്ല വെളിച്ചമാണ് കേട്ടോ. ബാക്കിലുണ്ട്, ബാക്കിൽ നമ്മൾ വെറുതെ ഇട്ടതേ ഉള്ളൂ, സെറ്റ് ആക്കിയില്ല. ഫ്രണ്ടിലത്തെ തന്നെ കാണിച്ചതാ. റിമോട്ട് എവിടെ? റിമോട്ട് കൊണ്ട് പോയി കേസ് ഇതാറക്കണം. ആ ഇതാണ് റിമോട്ട്, നമ്മൾ നോക്കിയടിക്കേണ്ട ഇവിടെയാണ്. ഓ റെഡ്, ഗ്രീൻ നല്ല വെളിച്ചമാണ് കേട്ടോ, കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുതലാണ്. റെഡിന് റെഡ് ഒരു ഇരുണ്ടല്ല, ഇരുണ്ടായതുകൊണ്ട് അങ്ങനെ കാണുള്ളൂ, വെളിച്ചമൊക്കെ സെയിം ആയിരിക്കും. ഓ ബ്ലൂ നൈസ്, ഇത് വൈറ്റ് കേട്ടോ, വൈറ്റ് കൊള്ളാം കേട്ടോ. ശരിക്കും നമ്മൾ അതീ നോക്കുമ്പം ഒരു വൈറ്റ് ആയിട്ടല്ലേ തോന്നുന്നത്, എന്നാൽ ഇതിൽ നമ്മൾ തറയിൽ നോക്കുമ്പോൾ നല്ല വൈറ്റ് ആണ് കേട്ടോ. ഓ എന്ത് വെളിച്ചം. ഓ ഇത് ഒരു ഫിൽട്ടർ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽട്ടർ കണക്കാണ് കേട്ടോ, ഓരോ ബ്രൈറ്റ്നെസ് ഓരോ ലൈവ് കളറാണ്. ഇത് സയാൻ, ഇതാണ് സയൻ, സയാൻ സിയാൻ. ഇത് പർപ്പിൾ, ഇത് മിന്നി കത്തു, അത് നമുക്ക് തല കറക്കം വരും കേട്ടോ ഇങ്ങനെ കേട്ടാ. ഇത് ഫെയ്ഡ് ഫെയ്ഡ് ഓരോ കളറായിട്ട് പയ്യമായി. ഹലോ ഹലോ ഹലോ, ഇത് പാട്ടിട്ട് നോക്കാം. അപ്പൊ അതിന്റെ ഇത് നോക്കാം. ഇതാണ് ഈ സോങ്ങിന്റെ ട്യൂണിനനുസരിച്ച് നമ്മൾ സംസാരിക്കണമെന്നും കൂടെ കയറി വരുന്നുണ്ട്. നമുക്ക് പാട്ട് നോക്കാം. ഓ നമ്മൾ സൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ കത്തൂല, കണ്ടില്ലേ. എവിടെ റൈറ്റ് ബാക്കിൽ സെറ്റ് ആക്കിയിട്ടില്ല, ബാക്കിലാണ് ഇങ്ങനത്തെ സംഭവമാണ് കേട്ടോ. അപ്പുറത്ത് ഇട്ടിട്ടില്ല, അത് വെറുതെ അടി ഇട്ടിരിക്കുകയാണ്. എന്റെ വെളിച്ചമൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ചെയ്യാമല്ലോ. ഇത് കുഴപ്പമില്ലല്ല, ശകലം കൂടെ ഇവിടെയും കൂടെ കയറി വരും. കൊള്ളാ, ഓ വേറെ ലെവലാണ് കേട്ടോ ഈ ലൈറ്റ്. ഗൈസ് എന്റെ കാറിലെ ന്യൂ വൈബ് ആണ് ആംബിയൻസ് ലൈറ്റ്. ഗായ്സ് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ലൈറ്റ് നമ്മൾ ഇതുവരെ ഇട്ട് നോക്കില്ല, രാവിലെ ഇട്ടിട്ട് വലിയ വെളിച്ചമില്ല, അതുകൊണ്ട് ഇപ്പം ഇടാൻ പോവുകയാണ് കേട്ടോ. മറ്റേ ലേസർ, ഓ
ഇത് ടോപ്പിലാണ്, ടോപ്പിൽ മറ്റേ റോഡ്സ് റോയ്സിലൊക്കെ അടിക്കും കണക്കാണ് സംഭവം. ഇതാണ് ആംബിയൻസ്. നൈസാണ് കേട്ടാ, നൈറ്റ് ആണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ടോപ്പിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ബ്ലൂ ഒക്കെ കൊള്ളാം, റെഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് ശകലം മൂവിങ് ടൈപ്പാണെങ്കിൽ കുറച്ചും കൂടെ റേഞ്ച് ആകാനെ. എന്നാൽ ഇത് ഫുള്ളും കവറാണുള്ള കേട്ടോ. ലെൻസ്